ओम श्री विघ्नेश्वराय नमः, श्री गुरुभ्यो नमः, महात्रिपुरसुंदर्यै नमः। श्लोकम् 31। चतुष्षष्ट्या तन्त्रैः सकलमतिसन्धाय भुवनम् स्थितस्तत्तत्सिद्धि प्रसव परतन्त्रै पशुपतिः पुनस्त्वन्निर्बन्धादखिलपुरुषार्थैकघटना स्वतन्त्रं ते तन्त्रं क्षितितलमवातीतरदिदम्। ഈ ശ്ലോകം ശ്രീവിദ്യ ഉപാസനയുടെ സവിശേഷതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ധ്യാന ശ്ലോകമാണ്. ശ്രീ മഹാത്രിപുരസുന്ദരിയും ശ്രീ പരമേശ്വരനും തമ്മിൽ ഭാര്യ ഭർത്താവ് എന്നതിലുപരി ഗുരു ശിഷ്യ എന്ന ഒരു ബന്ധം കൂടിയുണ്ട്. ശ്രീ പരമേശ്വരൻ ഗുരുവും ദേവി ത്രിപുരസുന്ദരി ശിഷ്യയും. അമ്മ ജ്ഞാനാംബികയാണ്. എന്നാലും വിദ്യയുടെ ശ്രേഷ്ഠതയെ അല്ലെങ്കിൽ പ്രാധാന്യത്തിനെക്കുറിച്ച് ഈ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി ദേവി ശ്രീ പരമേശ്വരൻ്റെ ശിഷ്യയായി ഭവിച്ചതാണ്. ചതുർ ഷഷ്ട്യ തന്ത്രൈഹി സകലം അതിസന്ധായ ഭുവനം. ചതുർ ഷഷ്ട്യ, ചതുർ എന്നാൽ നാല്, ഷഷ്ട്യ എന്നാൽ 60, ആകെ 64 തന്ത്രൈഹി തന്ത്രങ്ങൾ, സകലം ഭുവനം ഈ ലോകത്തിനു മുഴുവനും, അതിസന്ധായ സന്ധാനം ചെയ്തിട്ട്, അതായത് 64 തന്ത്രങ്ങൾ ഈ ലോകത്തിന് പ്രദാനം ചെയ്തതിന് ശേഷം, സ്ഥിതം തത്തത് സിദ്ധി പ്രസവ പരതന്ത്രൈഹി പശുപതിഹി, പശുപതിഹി ശ്രീ പരമേശ്വരൻ സ്ഥിതം സ്വസ്ഥനായി ഇരുന്നു. 64 തന്ത്രങ്ങൾ ഈ ലോകത്തിന് ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം ശ്രീ പരമേശ്വരൻ സ്വസ്ഥനായി വസിച്ചു. തത്തത് സിദ്ധി, ഈ 64 തന്ത്രങ്ങൾ അതത് സിദ്ധികളെ മാത്രം പ്രസവ ജനിപ്പിക്കുന്നതിൽ പരതന്ത്രൈഹി സമർത്ഥങ്ങളാണ്. ശ്രീ മഹാദേവൻ അതത് സിദ്ധികളെ ജനിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ സിദ്ധിക്കുന്നതിൽ സമർത്ഥങ്ങളായ 64 തന്ത്രങ്ങൾ ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം സ്വസ്ഥനായി കൈലാസത്തിൽ നിവസിച്ചു. ഒരാൾ ഈ തന്ത്രങ്ങൾ പഠിച്ച് പരിശീലിക്കുന്നതോടുകൂടി ആ തന്ത്രങ്ങളിൽ നിന്നുള്ള പ്രയോജനം സിദ്ധിക്കുന്നു. ഈ 64 തന്ത്രങ്ങൾ മഹാമായാതന്ത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ശംബരതന്ത്രം, യോഗിനീതന്ത്രം, ജാലശംബരം, തത്വശംബരകം, ഭൈരവാഷ്ടകം, ബഹുരൂപാഷ്ടകം എന്നു തുടങ്ങി മോഹിനീശം, വിശുദ്ധേശ്വര തന്ത്രം എന്ന് 64 തന്ത്രങ്ങളാണ് ചതുഷ്ഷഷ്ടി തന്ത്രങ്ങൾ. ഈ തന്ത്രങ്ങൾ ജാലവിദ്യ, സമ്മോഹനം, സഹസ്രാര പ്രവേശം, പരകായ പ്രവേശം തുടങ്ങി അനേകം സിദ്ധികളെ പ്രതിപാദിക്കുന്നവയാകുന്നു. മനുഷ്യൻ അവൻ്റെ ആഗ്രഹപൂർത്തീകരണത്തിനായി ഈ തന്ത്രങ്ങളെ നല്ല രീതിയിലും അല്ലാതെയും പരിശീലിച്ച് പ്രയോഗിക്കാറുണ്ട്. ഒരു പുരുഷാർത്ഥം എന്നാൽ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളാണ്. ധർമ്മം, ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യുക. അർത്ഥം, ശരിയായ രീതിയിൽ ധനം സമ്പാദിക്കുക. കാമം, നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും. മോക്ഷം, ലൗകിക സുഖങ്ങളിൽ നിന്നും മോചനം നേടി പരമമായ ബ്രഹ്മത്തെ അറിയുക. ഈ 64 തന്ത്രങ്ങളും ഒരു പുരുഷാർത്ഥത്തിൽ ആദ്യത്തെ 3 എണ്ണം, അതായത് ധർമ്മ, അർത്ഥ, കാമ എന്നിവയെ മാത്രമേ പ്രദാനം ചെയ്യുകയുള്ളൂ. മോക്ഷപ്രദായകമായി ഒരേ ഒരു തന്ത്രം മാത്രമേയുള്ളൂ. അത് ശ്രീ ജഗദമ്പയുടെ തന്ത്രമായ
ശ്രീവിദ്യാ ഉപാസന രൂപമായ ശ്രീചക്രതന്ത്രം അല്ലെങ്കിൽ ദേവീതന്ത്രമാണ്. ആയതിനാൽ അത് രാജതന്ത്രം എന്ന് അറിയപ്പെടുന്നു. അങ്ങനെ അതത് സിദ്ധികളെ പ്രദാനം ചെയ്യുന്ന 64 തന്ത്രങ്ങൾ ലോകത്തിന് ഉപദേശിച്ചു കൊടുത്തതിനു ശേഷം കൈലാസത്തിൽ സ്വസ്ഥനായി മൗനത്തിലിരുന്ന ഭഗവാനോട് ശ്രീ മഹാത്രിപുരസുന്ദരിയായ ദേവി പുനഃ ത്വ നിർബന്ധാത് അഖില പുരുഷാർത്ഥൈക ഘടനാ സ്വതന്ത്രം, പുനഃ വീണ്ടും, ത്വ അമ്മയുടെ, നിർബന്ധാത് നിർബന്ധം മൂലം, അഖില പുരുഷാർത്ഥൈക ഘടനാ സ്വതന്ത്രം, ഈ 64 തന്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്ന എല്ലാ പുരുഷാർത്ഥങ്ങളെയും തനിയെ പ്രാപ്തമാക്കാൻ കഴിവുള്ള തേ തന്ത്രം ക്ഷിതിതലം അവാതീതരത് ഇദം. തേ തന്ത്രം അമ്മയുടെ തന്ത്രത്തെ ക്ഷിതിതലം ഭൂമിയിൽ അവാതീതരത് അവതരിപ്പിച്ചു. ഇദം ഇങ്ങനെ ശ്രീ പരമേശ്വരൻ അതത് തന്ത്രങ്ങളിൽ പറയുന്ന സിദ്ധികൾ മാത്രം പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ സിദ്ധികൾ പരിശീലിക്കുന്ന അതത് സാധകന്മാരുടെ ആഗ്രഹം പോലുള്ള ഐഹിക ഫലങ്ങളെ മാത്രം കൊടുക്കുന്ന 64 തന്ത്രങ്ങൾ നിർമ്മിച്ച് അത് ലോകത്തിന് ഋഷിവര്യന്മാരിലൂടെ പഠിപ്പിച്ചതിനു ശേഷം കൈലാസത്തിൽ സ്വസ്ഥനായി നിവസിച്ചു. അപ്പോൾ മഹാത്രിപുരസുന്ദരി ഭഗവാനോട് മറ്റ് യാതൊരു കർമ്മങ്ങളുടെയും സഹായം കൂടാതെ സ്വന്തം ഉപാസന കൊണ്ട് മാത്രം സകല പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്നതിന് സ്വാതന്ത്ര്യമുള്ള ശ്രീ വിദ്യോപാസന രൂപമായ ദേവീതന്ത്രത്തെ ഉപദേശിക്കുവാൻ അദ്ദേഹത്തിനെ നിർബന്ധിച്ചു. അങ്ങനെ ദേവിയുടെ നിർബന്ധപ്രകാരം ഭഗവാൻ അത് ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ഋഷിവര്യന്മാരാൽ അത് ഈ ഭൂലോകത്തിലെ ദേവീ സാധകന്മാർക്ക് പ്രയോജനകരമായി തീരുകയും ചെയ്തു. 32 ശ്ലോകത്തിൽ ഈ തന്ത്രത്തിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അമ്മയെ പൂജിക്കുന്ന ഏറ്റവും പരമമായ രീതിയാണ് ശ്രീവിദ്യോപാസന. ഗുരുമുഖത്ത് നിന്ന് പഠിച്ച് ശരിയായ രീതിയിൽ പരിശീലിച്ചാൽ വളരെ അധികം ഫലപ്രദമാണ് ഈ ഉപാസന. പക്ഷേ അതിരഹസ്യമായ ഈ വിദ്യ ഇന്ന് പരസ്യമായി മാറുകയും അതുമൂലം ശരിയായ പരിശീലനമില്ലാത്തതിനാൽ അതിൻ്റെ ഗുണങ്ങളേക്കാൾ ദോഷങ്ങൾ അനുഭവിക്കാൻ ഇടയായി തീരുകയും ചെയ്യുന്നു. ശ്രീവിദ്യോ ഉപാസനയിൽ ഭക്തനെന്നോ ദേവിയെന്നോ വേർതിരിവില്ലാതെ ദേവീ സ്വരൂപമായി മാറിത്തീരുകയാണ് ചെയ്യുന്നത്. ഇതുമാത്രമാണ് കേവലമായ മോക്ഷ സാധന. വിശ്വാസവും ഭക്തിയും ഈ ഉപാസനയുടെ ആധാര തത്വമാണ്. പഞ്ചദശാക്ഷരി മന്ത്രമാണ് ശ്രീവിദ്യയിൽ പ്രധാനമായി ഉള്ളത്. പഞ്ചദശാക്ഷരി എന്നാൽ 15 അക്ഷരങ്ങൾ. അതിൻ്റെ അവസാനം ലക്ഷ്മി ബീജമന്ത്രമായ ശ്രീം എന്ന് ചേർക്കുമ്പോൾ 16 അക്ഷരങ്ങളാവുകയും അത് ഷോഡശാക്ഷരിയായി തീരുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മന്ത്രം ഗുരുമുഖത്ത് നിന്ന് പഠിച്ചു ചൊല്ലിയാൽ മാത്രമേ ഫലമുണ്ടാവുകയുള്ളൂ. അല്ലാതെ വെറുതെ കാണാതെ പഠിച്ചു ചൊല്ലുന്നത് കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. 32 ശ്ലോകം ഭഗവാൻ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതീദേവിക്ക് ശ്രീവിദ്യോ ഉപാസന രൂപമായ ദേവീതന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. ഈ തന്ത്രം പഠിപ്പിക്കുവാനുള്ള യോഗ്യതയോ കഴിവോ ഗുരുസ്ഥാനമോ എനിക്കില്ലാത്തതിനാൽ ഞാൻ ഇതിൻ്റെ അർത്ഥം വളരെ ലളിതമായി എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകുവാൻ വേണ്ടി മാത്രം പറയാൻ ശ്രമിക്കുന്നതാണ്. ഈ ശ്ലോകത്തിൻ്റെ യന്ത്രം ശ്രീചക്രം തന്നെയാണ്. ഈ ശ്ലോകം ചൊല്ലുമ്പോൾ അമ്മയ്ക്ക് നിവേദ്യമായി തേൻ, പാൽ എന്നിവ സമർപ്പിക്കാവുന്നതാണ്. ഈ ശ്ലോകം ചൊല്ലുന്നത് മൂലം സകലജനവശ്യസിദ്ധി കൈവരുന്നു.
ശ്രീ പരമേശ്വരൻ അതത് തന്ത്രങ്ങളിൽ പറയുന്ന സിദ്ധികൾ മാത്രം പ്രദാനം ചെയ്യുന്ന 64 തന്ത്രങ്ങൾ നിർമ്മിച്ച് ലോകത്തിന് സമർപ്പിച്ചതിനു ശേഷം കൈലാസത്തിൽ സ്വസ്ഥനായി ഇരുന്നു. അപ്പോൾ മഹാത്രിപുരസുന്ദരി ഭഗവാനോട് മറ്റ് യാതൊരു കർമ്മങ്ങളുടെയും സഹായം കൂടാതെ സ്വന്തം ഉപാസന കൊണ്ട് മാത്രം സകല പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്നതിന് സ്വാതന്ത്ര്യമുള്ള ശ്രീവിദ്യോ ഉപാസന രൂപമായ ദേവീതന്ത്രത്തെ ഉപദേശിക്കുവാൻ അദ്ദേഹത്തിനെ നിർബന്ധിച്ചു. അങ്ങനെ ദേവിയുടെ നിർബന്ധപ്രകാരം ഭഗവാൻ അത് ദേവിക്ക് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ഋഷിവര്യന്മാരിലൂടെ രാജതന്ത്രമായ ദേവീതന്ത്രം ഈ ഭൂലോകത്തിലെ എല്ലാ ദേവീ സാധകർക്കും പ്രയോജനകരമായി തീരുകയും ചെയ്തു. ചതുഷ്ഷ്ട്യാ തന്ത്രൈഃ സകലമതി സന്ധായ ഭുവനം സ്ഥിതസ്തത്തസിദ്ധി പ്രസവ പരതന്ത്രൈ പശുപതിഃ പുനസ്ത്വം നിർബന്ധാദഖില പുരുഷാർത്ഥൈക ഘടനാ സ്വതന്ത്രം തേ തന്ത്രം ക്ഷിതിതലമവാതീതരദിദം ശ്രീജഗദംബാർപ്പണമസ്തു.